എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 8th പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന സമയത്തല്ല നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് എങ്കിൽ നിങ്ങൾ ടൈം ടേബിളിൽ ചെറിയ ഒരു ചേഞ്ച് വരുത്തിയാൽ മതി. ഞാനിവിടെ വേക്കപ്പ് ടൈമായി കൊടുത്തിരിക്കുന്നത് 6:30 ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം 7:00 ആകുമ്പോഴേക്കും പഠിക്കാനായിട്ടിരിക്കാം. 7 to 8:30 ആണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ 8:30 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. 8:30 to 10:00 വരെയാണ് ബ്രേക്ക് ടൈം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള വർക്ക്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഒന്ന് ഫ്രഷ് ആവാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ശേഷം ഒരു 10:00 ആവുന്ന സമയത്ത് നമുക്ക് പഠിക്കാനിരിക്കാം. 10 to 12:30 ആണ് അടുത്ത സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും പൊമോഡോറോ ടെക്നിക്ക് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് ബോറടിക്കാതെ എളുപ്പത്തിൽ എല്ലാം പഠിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടെക്നിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു 25 മിനിറ്റ് പഠിക്കുക, ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, ദെൻ അഗെയിൻ 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഒരു 4 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 15 to 30 മിനിറ്റ്സ് വരെ ബ്രേക്ക് എടുക്കാവുന്നതാണ്. ദെൻ 12:30 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാം. ശേഷം ഞാനിവിടെ 2 to 4 ആണ് ഓൺലൈൻ ക്ലാസ് സമയമായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്തല്ല ഓൺലൈൻ ക്ലാസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ടേബിളിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ദെൻ 4:00 ആവുന്ന സമയത്ത് ബ്രേക്ക് എടുക്കാം, ഒരു ടീ ഒക്കെ കുടിക്കാം. ശേഷം 5:00 ആവുന്ന സമയത്ത് പഠിക്കാനായിട്ടിരിക്കാം. 5 to 6 ആണ് അടുത്ത സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോട്ട്സ് വല്ലതും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെയും ചെയ്യാവുന്നതാണ്. 6:30 ആവുന്ന സമയത്ത് അഗെയിൻ നമുക്ക് പഠിക്കാനായിട്ടിരിക്കാം. 6:30 to 8:30 വരെയാണ് അടുത്ത സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത്. ദെൻ 8:30 ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം. അതിനുശേഷം ഒരു 9:30 ആവുന്ന സമയത്ത് റിവിഷൻ ടൈം ആണ്. അതായത് നിങ്ങൾ മോർണിംഗ് മുതൽ ഈ ഒരു സമയം വരെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അതൊക്കെയും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. എന്നും നിങ്ങൾ ഈ ഒരു റിവിഷൻ ചെയ്യാൻ മറക്കരുത്, ബിക്കോസ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശേഷം റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.